സഹോദരന്മാരെ, മഹാനായ ഹക്കുമുൻ റസൂലുള്ളാഹി, നിങ്ങൾ കേട്ടിട്ടില്ലേ, ആ മഹാൻ ഒരു ദിവസം സുബ്ഹാനല്ലാഹ് ധാരാളം സന്താനങ്ങളുണ്ട്, ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട്, ഒരു ദിവസം 5 വയസ്സിൽ കയ്യിലില്ല, ഒരു സന്നദ്ധിയും കയ്യിലില്ല. അങ്ങനെ ഇരുന്ന മക്കളെ കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോ അവരെന്തോ ഒരു കാരണത്താൽ ഹജ്ജിനെ കുറിച്ച് തന്നെ സംസാരിച്ചു. ഹജ്ജിനെ കുറിച്ച് സംസാരിച്ചപ്പോ ഹാത്തമിൻ നസറിനെ തങ്ങൾക്ക് ഹജ്ജിന് പോകണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം അങ്ങ് വന്നു. അദ്ദേഹം അവിടെ നിന്ന് സംസാരത്തിൽ ഹജ്ജ് ചെയ്യണമെന്ന ആഗ്രഹം കണ്ടു തന്നെ നിറഞ്ഞപ്പോ സന്താനങ്ങളും കുടുംബങ്ങളും അടങ്ങുന്ന സ്ഥലത്ത് കയറിക്കുന്നിട്ട് പറഞ്ഞിട്ട്, കുടുംബങ്ങളെ, എനിക്ക് ഹജ്ജിന് പോകണമെന്ന് വലിയൊരു വല്ലാത്തൊരു താല്പര്യമുണ്ട്, ഞാൻ പോകുന്നതിന് നിങ്ങളൊന്ന് സമ്മതം തരുമോ? ഭാര്യയും കുട്ടികളും ഒക്കെ പറഞ്ഞു, ഇവിടെ ഒരു നയാക്കാശിനും ഗതിയില്ലാത്ത ഈ സമയത്ത് നിങ്ങളെ ഹജ്ജിന് പോകുന്നത് എങ്ങനെ ഞങ്ങളെ സമ്മതം തരും? ബഹുമാനപ്പെട്ടവരുടെ മനസ്സിൽ വല്ലാത്ത വിഷമം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മക്കളെ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറിയ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ വാപ്പ ഹജ്ജിന് പോകുമ്പോൾ അതിനെ സമ്മതം കൊടുക്കാതിരിക്കുന്നത്? ഒരിക്കലും തന്നെ ബാപ്പ നമുക്ക് ഭക്ഷണം തരുന്ന ആളല്ല, വലൈസതി റസാഖിൻ, ബാപ്പ നമുക്ക് ഭക്ഷണം തരുന്ന ആളല്ല, ബാപ്പ ഭക്ഷണം കൈമാറുന്ന ആളാണ്, അള്ളാഹുവിന്റെ ഭക്ഷണം നമുക്ക് കൈമാറുന്ന ആളാണ് നമ്മുടെ ബാപ്പ. ഒരിക്കലും തന്നെ ഭക്ഷണം തരുന്ന ആളല്ല, ഭക്ഷണം തരുന്നവൻ അള്ളാഹുവാണ്. ഈ ചെറിയ കുട്ടി പറയാണ്, തരുവിന്റെ ബാപ്പയ്ക്ക് ഹജ്ജിന് പോകണമെന്നുണ്ടോ? ബാപ്പാനെ വിട്ടുകൊടുക്കും, ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി വരട്ടെ. ഇതൊക്കെ പറഞ്ഞപ്പോ മറ്റുള്ള മക്കളും അതുപോലെ ഭാര്യയും ഉടക്കം പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് ഞങ്ങളും അത് അംഗീകരിച്ചു, നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾക്ക് ഹജ്ജിന് പോയിക്കോളൂ. സമ്മതങ്ങൾക്ക് സമ്മതം കിട്ടി, മഹാനവികൾ പുറപ്പെട്ടു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ടവരെ കയ്യിൽ ഒന്നുമില്ല, ബഹുമാനപ്പെട്ടവർ പുറപ്പെട്ടു. പുറപ്പെട്ട് കഴിഞ്ഞപ്പോ നാട്ടിന്റെ 4 ഭാഗത്തും വീട്ടിന്റെ 4 ഭാഗത്തുമുള്ള ജനങ്ങൾ ഇറങ്ങി വന്ന് ഈ കുടുംബം പട്ടിണിയാകുമെന്ന് കണ്ട് ഓരോരുത്തരും ആക്ഷേപിക്കുകയാണ്, എന്തിന് നിങ്ങൾ പറഞ്ഞേച്ചു, എന്തിന് പോകാൻ സമ്മതിച്ചു? ഓരോരുത്തരും ആക്ഷേപം പറയുകയാണ്. കുടുംബത്തിലെ ആള് ഒരു ചെറിയ പെൺകുട്ടിയെ പറഞ്ഞു, നീ പറഞ്ഞിട്ട് നീ പറഞ്ഞതുകൊണ്ട നമ്മൾ പകർന്നു കൊടുത്തു. നീ കുട്ടിയെയും മറ്റുള്ളവരൊക്കെ കൂടിക്കാക്കാറുണ്ട്. ഇതാണ് മനുഷ്യന്മാരെ ആരാധനയാണ്, എല്ലാവരും ഒരു മനുഷ്യരെ തലയിൽ പറയുക. എന്നിട്ട് ചെറിയ പ്രയാസപ്പെടുമ്പോ എല്ലാവരും പറഞ്ഞു സഹിക്കാൻ ചെറിയ മനുഷ്യന്മാരുണ്ടെങ്കിൽ സഹിക്കാൻ വേണ്ടി സുഖിച്ച് ജീവിച്ചാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. ഈമാൻ പറയുമ്പോണ്ടാകുന്ന സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്, ഈ പെൺകുട്ടി മേൽപോട്ടേക്ക് കയ്യുമുയർത്തി തുറന്ന എന്റെ യജമാനായ എന്റെ സംരക്ഷകനായ അമ്മോ, നീ നിന്റെ ജനങ്ങൾക്ക് ധാരാളം കൊടുക്കുന്നവൻ, ഒരിക്കലും നീ നിന്റെ ജനങ്ങളെ പാഴാക്കാത്തവൻ. എനിക്കിരുന്നുകൊണ്ട് പറയാനുള്ളത്, ഞാനിവിടെ മുന്നിൽ ഇതാ കുറവാകുന്നു, എന്നെ പാഴാക്കരുത് അമ്മോ. ചെറിയ കുട്ടിയുറക്ക ദ്വാനോടെ ഉറപ്പോടുകൂടി ഉറക്ക ദ്വാഴ്ചൊരൽപ്പം ഇരിക്കുമ്പോഴതാ ആ രാജ്യത്തെ രാജാവ് അതിലൂടെ വേട്ടയാടാൻ വേണ്ടി അതിന്റെ സമീപത്തുകൂടി കറങ്ങുകയാണ്. കറങ്ങുന്നതിനിടയിൽ മലനിരകളിലൂടെ വേട്ടയാടുന്നതിനിടയിൽ സൈന്യങ്ങളുമായി രാജാവും മന്ത്രിയും വിട്ടുപോയി. രാജാവിന്റെ കൂടെ തുച്ഛമാളുകൾ മാത്രമേ ഉള്ളൂ, സൈന്യം വേറെ, മന്ത്രിയും വേറെ. സുബ്ഹാനല്ലാഹ്, കയ്യിലൊന്നുമില്ല. രാജാവ് കൈവരഞ്ഞവൻ ഓടിപ്പോയി, കുടിക്കാൻ വെള്ളം പോലുമില്ല. രാജാവ് ഇങ്ങനെ നടന്നു വരുമ്പോ ഹാത്തമുല്ലാഹുവിന്റെ വീട് ശത്രുവിൽപ്പെട്ടു. ബഹുമാനപ്പെട്ട ഹാത്തമുല്ലാഹു അൽഹു ദുന്യാവിനെ പ്രേമിക്കാതെ, ദുന്യാവിനെ സ്നേഹിക്കാതെ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി വീട്ടിന്റെ സമീപത്ത് അവർ ചെന്നു. രാജാവ് ചെന്നിട്ട് അവിടുന്ന് അതാ ഒരാളെ പറഞ്ഞേക്കുന്നു, അദ്ദേഹം വീട്ടിന്റെ സമീപത്ത് എന്ന് വിളിച്ചു പറയുകയാണ്. എന്താ വിളിച്ചു പറയുന്നത്? അല്ലമീറും ബാധിക്കും, രാജ്യത്തിന്റെ നേതാവ് വെള്ളം കിട്ട
ഇസ്ലാമിലേക്ക് നിങ്ങളോട് ചോദിക്കാൻ വന്നതാണ്, നിങ്ങളേറ്റവും വെള്ളം തരുന്നു. ഹാത്തമിന്റെ ഭാര്യ അവിടെ നിന്ന് നല്ലേ തല ഉയർത്തി മറഞ്ഞു പറഞ്ഞു, നിന്റെ തീരുമാനം നിന്റെ വരണം, നീ പരിശുദ്ധൻ തന്നെ. ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കിട്ടാതെ വിശന്നവർ, പട്ടിണി കിടന്നവർ, ഇന്ന് രാജ്യത്തിന്റെ ഭരണാധികാരി ഞങ്ങളുടെ വീട്ടിന്റെ സമീപത്ത് നിന്ന് വെള്ളം ചോദിക്കുന്നു. മഹദി എന്ത് ചെയ്തു? ഒരു പാത്രം ഇങ്ങെടുത്തു, ഒരൽപ്പം വെള്ളം ആ പാത്രത്തിൽ ഒഴിച്ചു. ആ വെള്ളം കൊണ്ട് പാത്രം നിറച്ചതിന് ശേഷം ഈ വന്നാവശ്യപ്പെട്ട ഈ ഭരണാധികാരിയുടെ അടിമത്തി ആ പാത്രം അങ്ങ് കിട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, വെള്ളമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ കൈവശത്തിലില്ല, ഞങ്ങളുടെ കഥയിലാണ്, ഇന്നലെ ഞങ്ങൾ പട്ടിണിയാണ്. സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹത്തിന് ആവശ്യം വെള്ളമാണ്. അമീറിന് വെള്ളം കിട്ടി, നന്നായി മൂപ്പരതൽ കുടിച്ചു. കുടിച്ചതിന് ശേഷം ഭരണാധികാരി വീടാരുടേതാണ് പറഞ്ഞു, ഇത് ഹാത്തമിന്റെ സംഭവത്തിന്റെ വീടാണ്, ഇതൊരിക്കലും തന്നെ ഒരു പണക്കാരന്റെ വീടല്ല, ഇതൊരിക്കലും തന്നെ ഭരണാധികാരിയുടെ വീടല്ല. ഹാത്തമിന്റെ സംഘത്തിന്റെ പേരിൽ അറിയപ്പെട്ട അരിതീകൾ സാലിഹീകൾ മഹാന്റെ വീട്, ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു മഹാന്റെ വീട്. ഈ രാജാവ് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് മന്ത്രി ഉണർത്തുന്നത്, ഇന്നലെ ഈ വീട് പട്ടിണിയാണ്, ഇന്ന് നമുക്കവർക്ക് വെള്ളം തരാനുള്ള ഭാഗ്യം ലഭിച്ചതാണ്. രാജാവ് ഉടനെ തന്നെ അത് കേട്ടപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ശരീരത്തിൽ അണിഞ്ഞ വലിയൊരു ബെൽറ്റുണ്ട്, ആ ബെൽറ്റിനോട്ട് അഴിച്ചെടുത്തു, വീട്ടിലേക്ക് കൊടുത്തു, കൂടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള ബെൽറ്റും നിങ്ങൾ ഒന്ന് ആ വീടുകളിലേക്ക് വീട്ടിലേക്ക് എറിയുക. മുഴുവനും എറിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിപ്പോൾ യാത്ര പോവുകയാണ്, ആ ബെൽറ്റ് നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി വാങ്ങാൻ ആട് വരും, വരുമ്പോൾ നിങ്ങൾ നല്ല വില പിടിച്ചോളൂ, ഇപ്പോൾ അവരവിടെ സൂക്ഷിച്ചോളൂ. അതും പറഞ്ഞ് ഭരണാധികാരി തിരിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, പിറ്റേ ദിവസമാകുന്നതിന് മുമ്പ് ഭരണാധികാരിയുടെ വകയിൽ ഒരു മനുഷ്യൻ വന്നു, നിങ്ങളുടെ ബെൽറ്റുകൾ, നിങ്ങൾ ഇന്നലെ നിങ്ങൾക്ക് ലഭിച്ച ബെൽറ്റുകൾ നിങ്ങൾ അതിൽ വിൽക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു.